ഹായ്, വെൽക്കം ടു പഠിക്കാൻ രസിക്കാം യൂട്യൂബ് ചാനൽ. മൂന്നാം ക്ലാസ്സുകാരുടെ EVS ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ വർക്ക് പറഞ്ഞിട്ടുണ്ടായത് ജോഡികൾ കണ്ടെത്തുക, തൊഴിലാളികളും ഉപകരണങ്ങളുമാണ്. ഫൈൻഡ് ദി പെയേഴ്സ് എംപ്ലോയീസ് ആൻഡ് ടൂൾസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉള്ളവർക്കാണ് കേട്ടോ. ഇംഗ്ലീഷ് ആവശ്യമുള്ളവർ അത് നോക്കുക, മലയാളം ആവശ്യമുള്ളവർ അത് നോക്കുക. ഡോക്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? സ്റ്റെതസ്കോപ്പ്. ദെൻ ഫിഷർമാൻ, മീൻപിടുത്തക്കാരൻ, എന്താണ് വല അല്ലെങ്കിൽ നെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഫാമർ, കൃഷിക്കാരൻ, മൺവെട്ടി ഹോ, പിന്നെ അരിവാൾ ഉപയോഗിക്കും, സിക്കൾ എന്ന് പറയും അരിവാളിനെ. പെയിൻറ്റർ ഉപയോഗിക്കുന്നത് എന്താണ്? ബ്രഷാണ്. കാർപ്പൻറ്റർ മരപ്പണിക്കാരൻ, കാർപ്പൻറ്റർ എന്തുപയോഗിക്കുക? ചിസൽ, ഉളി, പിന്നെ ഹാമർ, ചുറ്റിക. ഫോട്ടോഗ്രാഫർ എന്തുപയോഗിക്കും? ക്യാമറ. ഇനി വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വർക്കുകൾ ഉണ്ടായിരിക്കും? ഇലക്ട്രിക്കൽ വർക്ക്, അതുപോലെ പെയിൻറ്റിങ്, കാർപ്പൻട്രി മരപ്പണി, പിന്നെ പ്ലംബിംഗ്, ഇൻറ്റീരിയർ ഡിസൈനർ, പിന്നെന്താ ഫാബ്രിക്കേഷൻ, പിന്നെ മെയ്സൺറി വർക്ക്, കൊത്തുപണികളൊക്കെ, ആർക്കിടെക്റ്റ്, വാസ്തുശില്പി. ഇനിയുണ്ട് ഒരു വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പല പല ജോലികളുണ്ട് കേട്ടോ. ഇനി തൊഴിലുകളും തൊഴിലുപകരണങ്ങളും അവയുടെ ഉപയോഗവും പട്ടികപ്പെടുത്തുക. കംപ്ലീറ്റ് ദി ടേബിൾ ഒക്യുപ്പേഷൻ ടൂൾസ് ആൻഡ് ദർ യൂസേജ്. അപ്പോൾ ഒക്യുപ്പേഷൻ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് എന്തുപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ബ്രഷ്. ഇനി ഉപയോഗം എന്താ? ടു പെയിൻറ്റ്. പിന്നെ ഫിഷിങ്, നെറ്റ് എന്തിനു ഉപയോഗിക്കുന്ന? ടു ക്യാച്ച് ഫിഷ്. ദെൻ ട്രീറ്റിംഗ് പേഷ്യൻസ് എന്താണ്? സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എന്തിനു വേണ്ടിയാണ്? ടു ഡയഗ്നോസ് ഡിസീസസ്. ദെൻ കാർപ്പൻട്രി എന്താണ്? ചിസൽ ആൻഡ് ഹാമർ ടു മേക്ക് വുഡൻ ഒബ്ജക്ട്സ്. ഇതിൻ്റെ മലയാളമാണത് പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ബ്രഷ്. എന്തിനാണ്? പെയിൻറ്റ് ചെയ്യുന്നതിന്. മീൻ പിടുത്തം, വല മീൻ പിടിക്കുന്നതിന്. രോഗികളെ ചികിത്സിക്കാൻ സ്റ്റെതസ്കോപ്പ്, രോഗനിർണയത്തിന്. മരപ്പണിക്കാർ, മരപ്പണിക്ക് എന്തുപയോഗിക്കുന്ന? ഉള്ളിയും ചുറ്റികയും, തടി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന്. ഇനി പാഠഭാഗത്ത് നൽകിയിട്ടുള്ള തൊഴിലുപകരണങ്ങളുടെ പേരും അവ ഏതു തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പരിസരബുക്കിൽ രേഖപ്പെടുത്തുക. അവയ്ക്ക് അനുയോജ്യമായ നിറം നൽകുക. ഒബ്സേർവ് ദി ടൂൾസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദി നെയിംസ് ആൻഡ് ഒക്യുപ്പേഷൻ ടു വിച്ച് ദേ ആർ റിലേറ്റഡ് ഇൻ ദി എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ ഇതിന് കളർ കൊടുത്തോളൂ കേട്ടോ. ഫസ്റ്റത്തെ ഉപകരണത്തിൻ്റെ പിക്ചർ കൊടുത്തിന് എന്താണത്? ചിസൽ അഥവാ ഉളി, മലയാളത്തിലെ ഉളി. കാർപ്പൻട്രി മരപ്പണിക്കാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്പേഡ് തൂമ്പ, എന്തിനാ? കൃഷി ഫാമിങ്ങിനാണ്. പിന്നെ അടുത്തത് പിക്കേക്സ്, പിക്കാസ് എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ളത്, ഡിഗ്ഗിങ് കുഴിക്കാനായിട്ട്. ഇനി ട്രോവൽ, കരണ്ടി എന്ന് പറയും. ഇത് കോൺക്രീറ്റ് വർക്ക്, കോൺക്രീറ്റിൻ്റെ ഇങ്ങനെ മെറ്റലൊക്കെ അതിൻ്റെയൊക്കെ അത് എന്താ പറയുക, മിനുസപ്പെടുത്താനും അതിനൊക്കെ യൂസ് ചെയ്യും. ഇനി ആക്സ് മഴു, എന്തിനു വേണ്ടിയിട്ടാണ്? കട്ടിങ് ട്രീസ് മരം വെട്ടാനായിട്ട്. ഇനി സിറിഞ്ച്, സിറിഞ്ച് ഏത് ജോലിയായിട്ട് ബന്ധപ്പെടുത്താം? നേഴ്സിംഗ് ജോബ്, നേഴ്സിംഗ് ജോലിയായിട്ട്, അതായത് ഇഞ്ചക്ഷനൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെതസ്കോപ്പ്, ഡോക്ടേഴ്സ് നേഴ്സും യൂസ് ചെയ്യേണ്ടത്, ഡോക്ടർ എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇനി ഹാമർ, ചുറ്റിക്ക് എന്തിനാ? ഫിക്സിങ് നെയിൽസ്, ആണി അടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി തൊഴിലുപകരണങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഉപകരണങ്ങളുടെ പേരും ബന്ധപ്പെട്ട തൊഴിലും എഴുതി ആൽബം തയ്യാറാക്കുക. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഒക്യുപ്പേഷൻ ടൂൾസ്, റൈറ്റ് ദി നെയിം ഓഫ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് ഒക്യുപ്പേഷൻ ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അപ്പോൾ ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ കണ്ട ഇതും അതുപോലത്തെ തന്നെയാണ്, ഓരോ ഉപകരണങ്ങളല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലും കണ്ടെത്തി, അത് ഇവിടെ നിന്നെങ്കിലും ഇങ്ങനെ പിക്ചറൊക്കെ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു പഴയകാല ഉപകരണത്തിൻ്റെ ആത്മകഥ എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ആൻ ഓട്ടോബയോഗ്രാഫി ഓഫ് ആൻ ആൻഷ്യൻ്റ് ഒക്യുപ്പേഷൻ ടൂൾ. ഞാനപ്പോൾ സ്പേഡിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്, മറ്റേ നമ്മുടെ തൂമ്പ എന്ന് പറയില്ലേ. മൈ നെയിം ഈസ് മീസ് സ്പേഡ്. ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ യൂസ്ഡ് മീ ടു ഡിഗ് പിറ്റ്സ്, ബട്ട് നൗ വി ഹാവ് നോ വോയിസ്. ട്രാക്ടേഴ്സ് ആർ യൂസിങ് ഫോർ ഡിഗ്ഗിങ് ആൻഡ് പ്ലോയിങ്. എന്താണ് തൂമ്പ? എൻ്റെ പേര് തൂമ്പ. ആളുകൾ എന്നെ കിളയ്ക്കാനും മറ്റുപയോഗിച്ചിരുന്നു. ട്രാക്ടർ വന്നതോടെ എൻ്റെ സ്ഥാനം പോയി. ഇനിയും വേണമെങ്കിൽ വേറെ വല്ല ഉപകരണത്തിൻ്റെയൊക്കെ എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. പിന്നെ ഇത് കൂടുതൽ അത് എഴുതേണ്ടിയും വരില്ല, കാരണം മൂന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. ഓക്കെ, താങ്ക് യു.